നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനങ്ങൾക്ക് നേരെ അടിക്കടി ബോംബ് ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചതിന് പിന്നാലെ രാജ്യം മുഴുവൻ ഏറെ ആശങ്കയോടെയായിരുന്നു അതിനെ നോക്കിക്കണ്ടത്. ഇന്ത്യൻ ആകാശത്തിലൂടെ പറക്കുന്ന എല്ലാ വിമാനങ്ങൾക്ക് നേരെയും ഇത്തരത്തിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വലിയ രീതിയിലാണ് ഭീഷണികൾ ഉയർന്നത്. ഇത് ചെറിയ നഷ്ടമൊന്നുമല്ല ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ വ്യോമസുരക്ഷയെക്കുറിച്ചുള്ള പല ചോദ്യങ്ങളും ഉയരുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിൽ ബോംബ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ഒരു ചെറിയൊരു പേപ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇമെയിൽ സന്ദേശമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫോണിലൂടെ ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള ചെറിയൊരു ഭീഷണി സന്ദേശമായിരിക്കാം. പക്ഷേ ഇത്തരത്തിൽ ചിലർ എവിടെയോ ഇരുന്ന് ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി, കുറച്ച് സെക്കൻഡ് നേരത്തേക്ക് മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തി, പക്ഷെ ഉണ്ടാക്കുന്നത് വലിയ നഷ്ടങ്ങളാണ്. ഏതായാലും ഇപ്പോൾ കർശനമായ നിർദ്ദേശങ്ങളാണ് സർക്കാർ, കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഭീഷണി ഉയർത്തുന്നവരെ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് 5 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ലഭിക്കാമെന്ന ശിക്ഷയാണ് സർക്കാർ ചുമത്തിയിരിക്കുന്നത്. മാത്രമല്ല, കർശനമായ തന്നെ നടപടി ഇവർക്കെതിരെ വളരെ വേഗത്തിൽ എടുക്കണമെന്ന നിർദ്ദേശം കേന്ദ്രം നിലനിൽക്കെ, ഇപ്പോഴിതാ വിമാനങ്ങൾക്കും പുറമെ, അല്ലെങ്കിൽ ട്രെയിനുകൾക്ക് പുറമെ, ഇപ്പോഴിതാ രാജ്യത്തെ പ്രമുഖ ഹോട്ടലുകൾക്കും ഇത്തരത്തിലുള്ള വ്യാജ ബോംബ് ഭീഷണികൾ ഉയർന്നിരിക്കുകയാണ്. കൊൽക്കത്ത, തിരുപ്പതി, രാജ്കോട്ട് എന്നിവിടങ്ങളിലെ 23 ഹോട്ടലുകൾക്കാണ് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചിരിക്കുന്നത്. ഇമെയിൽ വഴിയായിരുന്നു സന്ദേശം. ഇതിനെ തുടർന്ന് കൊൽക്കത്തയിലെ 10 ഹോട്ടലുകളുടെ പ്രവർത്തനമാണ് ഇത്തരത്തിൽ തടസ്സപ്പെട്ടത്. ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ സന്ദർശനം നടത്തുന്ന ദിവസമായിരുന്നു ഇത്തരത്തിൽ ഭീഷണി ഉയർന്നതിനാൽ തന്നെ കേന്ദ്രം വലിയ സുരക്ഷയും അതുപോലെ തന്നെ അവിടെ നിരീക്ഷണവും ശക്തമാക്കിയിരിക്കുകയാണ്. ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ സംശയാസ്പദമായ രീതിയിൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. രാജ്കോട്ടിലെ 10 ഹോട്ടലുകൾക്ക് ഭീഷണി നേരിട്ടിരുന്നു. ഒരു കറുത്ത ബാഗിലായിട്ട് ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഭീഷണിയാണ് വന്നിരിക്കുന്നത്. വ്യാജ ഇമെയിൽ ഐഡിയിൽ നിന്നാണ് സന്ദേശം ലഭിച്ചതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഹോട്ടലിലെ താഴത്തെ നിലയിൽ ബോംബ് വെച്ചിട്ടുണ്ട്, കറുത്ത ബാഗിലാണ് ബോംബ്, അത് ഉടൻ പൊട്ടിത്തെറിക്കും എന്നായിരുന്നു ഈ ഒരു ഭീഷണി. അതേസമയം തന്നെ പ്രശസ്തിക്ക് വേണ്ടി വ്യാജ ബോംബ് ഭീഷണി മുഴക്കിയ 25-കാരനെ ഡൽഹി പോലീസ് പിടികൂടി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. വിമാന കമ്പനികൾക്കെതിരായ വ്യാജ ഭീഷണികൾ വ്യാപകമായ ശേഷമുള്ള 2-ാമത്തെ അറസ്റ്റാണിത്. ടിവിയിൽ ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കണ്ട് പ്രശസ്തിക്ക് വേണ്ടിയാണ് ഭീഷണി മുഴക്കിയതെന്നാണ് ഉത്തം നഗർ രാജ്പുരി സ്വദേശി ശുഭം ഉപാധ്യ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെള്ളിയാഴ്ച രാത്രിക്കും ശനിയാഴ്ച പുലർച്ചയ്ക്കുമിടയിൽ ഒരു സമൂഹ മാധ്യമ അക്കൌണ്ട് വഴി 2 ഭീഷണി സന്ദേശങ്ങൾ വന്നിരുന്നു. ശുഭം ഉപാധ്യയുടേതാണ് അക്കൌണ്ട് എന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. 12-ാം ക്ലാസ് വരെ മാത്രം പഠിച്ച ഇയാൾ തൊഴിൽ രഹിതനാണെന്ന് പോലീസ് പറഞ്ഞു. 4 വിമാനങ്ങൾക്ക് ഭീഷണി സന്ദേശം അയച്ച ഛത്തീസ്ഗഡ് സ്വദേശിയായ 17-കാരനും ഒക്ടോബർ 16 അറസ്റ്റിലായിരുന്നു. ഏതായാലും ഇത്തരത്തിൽ ഇനി ഭീഷണികൾ മുഴക്കി കഴിഞ്ഞാൽ തന്നെ കേന്ദ്രം കർശനമായ നടപടിയാണ് സ്വീകരിക്കുന്നത്. ഇവർക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം.